അവരുടെ ഈ ധനസമിതി അധികാരത്തിൽ വന്ന് 5 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ വർഷം 2013-14 സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലയിലെ മികച്ച 2-ാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി അത് ഞങ്ങൾക്കായിരുന്നു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഇത് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് വയോജനങ്ങളുടെ പകൽ വിശ്രമ കേന്ദ്രമാണ്. ഇത് ഒരു 8 സെന്റ് സ്ഥലം. ഒരാൾ ഒരു വ്യക്തി കൊണ്ട് അവരുടെ കുടുംബം മലക്കണ്ടി അവരെ കുടുംബാംഗങ്ങളെ സൗജന്യമായി തന്ന് പഞ്ചായത്ത് എടുത്തിട്ട് കെട്ടിടം പഞ്ചായത്ത് എടുത്തതാണ്. പിന്നെ 1,200 അംഗങ്ങളുടെ ചെയ്യുന്ന സാധാരണ അംഗങ്ങളുണ്ട്. നമ്മളിതിനെ പരിപാലിക്കുന്നത് കേരള സൈനികത്വം ഫോറം എന്നുള്ളൊരു സംഘടനയുണ്ട്. കേരളത്തിൽ 1,000+ യൂണിറ്റിൻ്റെ മെമ്പർമാർ വയോജനങ്ങൾ സംഘടന എൻ്റെ കൂത്തോറും ഹെഡ് ഓഫീസാണ്. അതിൻ്റെ 101-ാമത് യൂണിറ്റാണ് ഇത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായിട്ടാണ് ഈ നടപ്പാതയുടെ മുള്ളക്കണ്ടി താഴെ നടപ്പാതയുടെ പ്രവൃത്തി നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ 1-ാം ഘട്ടം എന്നുള്ള നിലയിൽ പകുതി ഭാഗം 100 മീറ്ററോളം കഴിഞ്ഞ വർഷം പണി പൂർത്തിയായി. അതിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നടപ്പാത എന്ന് പറയുമ്പോൾ കൃഷിക്കാർക്ക് ഈ വയലിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ വിത്ത് വളങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നതിന് കൃഷിക്കാർ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം 100-200 മീറ്റർ അപ്പുറത്ത് നിന്ന് തലച്ചുമടായി കൊണ്ടുവരാനുള്ള പ്രയാസങ്ങൾ. ഇതാണ് ഞങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം. ഇപ്പോൾ സ്ഥായിയായിട്ടുള്ള വരുമാനവും തൊഴിലും നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് 20 ലക്ഷത്തോളം രൂപ അടങ്ങിയുള്ള ഒരു പദ്ധതിയാണ് പദ്ധതി. അത് ഈ വരുന്ന 1 ഒക്ടോബർ-1 നവംബർ ഉദ്ഘാടന സജ്ജമാവണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. പ്രതീക്ഷിച്ചതിലേറെ കാര്യം ഈ 4.25 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യമാണ് പറയുന്നത്.